ഹായ്, നമുക്ക് വൈറ്റ് കളറിലെ പൂക്കളുണ്ടാകുന്ന ചെടികളോട് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലേ? അത് വാങ്ങാനും വളർത്താനും പൂവിട്ട് കാണാനും വീടിന് മുമ്പിൽ തന്നെ വയ്ക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ വൈറ്റ് കളറിൽ നിറയെ പൂക്കളുണ്ടാകുന്ന ചെടികളാണെങ്കിൽ അത് നമുക്ക് കുറേയും കൂടി ഇഷ്ടമാണല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഭംഗിയായിട്ട് വൈറ്റ് കളറിൽ ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ടിപ്സിന് വേണ്ടി ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ഓപ്ഷൻസിൽ ഓളാക്കി ഇടാം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇത് ബ്രൈഡൽ ബൊക്കേയുടെ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് വളർത്തിയിട്ടുള്ളവർക്കറിയാം, വളർന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പൂവിടാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ല. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ. ഭംഗി മാത്രമല്ല നല്ല സ്മെല്ലാണ്. നമ്മൾ യെസ്റ്റർഡേ ടുഡേ ടുമോറോ ഒക്കെ വാങ്ങി വളർത്തുമ്പോൾ അതിൻ്റെ ഭംഗിയും ഉണ്ട് സ്മെല്ലും ഉണ്ട്. ഈ പ്ലാന്റും അതുപോലെ തന്നെയാണ്, നല്ല സ്മെല്ലാണ്. നമുക്ക് ചെറിയൊരു സമയം എടുത്തുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് വളർത്തി നിറയെ പൂവിടുന്ന രീതിയിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബ്രൈഡൽ ബൊക്കെ പ്ലാന്റും ഇതുപോലെയുള്ള കുറേ പ്ലാന്റ്സ് സെയിലിനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മൾ കൊറിയർ വഴിയായിരിക്കും പ്ലാന്റ്സ് ഒക്കെ അയച്ചു തരുന്നത്. ഇപ്പോൾ പ്ലാന്റ്സൊക്കെ ഓർഡർ ചെയ്ത ആൾക്കാർക്ക് അറിയാം, കഴിഞ്ഞ ആഴ്ച മുതൽ കുറച്ചൊരു ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർഡർ വരുന്നതൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊരു താമസം വന്നത്. അപ്പോൾ പരമാവധി പ്ലാന്റ്സൊക്കെ നമ്മൾ ഈ ആഴ്ച തന്നെ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ബ്രൈഡൽ ബൊക്കേയുടെ ഒരു പ്ലാന്റ് വളരെ ചെറിയ സമയം കൊണ്ട് എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് വളർത്തി പൂവിടിക്കുക എന്ന് നോക്കാം. ഭംഗിയായിട്ട് വളർത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ബ്രൈഡൽ ബൊക്കെ കയ്യിലുള്ള ആൾക്കാർക്ക് അറിയാം, ഈ പ്ലാന്റിൽ എപ്പോഴും തന്നെ ഇലകൾക്ക് മഞ്ഞളിപ്പ്, സ്റ്റെം ഉണങ്ങിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇത് പൂവിടുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഇലകളൊക്കെ പൊഴിഞ്ഞ് മഞ്ഞ കളറിലൊക്കെ വന്ന് ഒത്തിരി ഇലകളൊക്കെ പൊഴിഞ്ഞിങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വരാതെ ഈ പ്ലാന്റ് ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ അതിൻ്റെ ഇലകളും കൂടി ഭംഗിയായിട്ട് നിൽക്കണം. ഇല കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് കെയർ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം, ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, വാട്ടറിങ് എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ബ്രൈഡൽ ബൊക്കെ നടുന്ന പോട്ടി മിക്സ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന പോട്ടി മിക്സാണ്. പിന്നെ ഇത്ര അളവിൽ ഇന്ന സാധനങ്ങൾ എടുക്കണം അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം ചരലുള്ള മണ്ണായിരിക്കണം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മണ്ണ് നന്നായിട്ട് നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം. ആ മണ്ണിൽ നമുക്ക് ഏതെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പ്ലാന്റ് നടാവുന്നതാണ്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, കൊക്കോപീറ്റ്, മണൽ അങ്ങനെയുള്ളതൊന്നും വേണ്ട. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പരിപാടിയാണ്, ഏതെങ്കിലും ഒരു ചെടി പോയ ചട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെറിയൊരു തടം എടുത്തിട്ട് വേഗം കൊണ്ടുപോയിട്ട് പ്ലാന്റ് അങ്ങ് നട്ടു വയ്ക്കും. എളുപ്പത്തിന് ചെയ്യുന്നതാണ്, പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മുടെ ചെടി പല കാരണം കൊണ്ട് നശിച്ചു പോയതായിരിക്കും. ചിലപ്പോൾ ഫംഗസ് വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പോട്ടിലിരിക്കുന്ന മിക്സിൻ്റെ അടിവശത്തൂടെ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള മണ്ണിലേക്ക് വീണ്ടും കൊണ്ടുപോയിട്ട് പ്ലാന്റ് നടാതിരിക്കുക. ചിലപ്പോൾ അതിൽ നട്ടാൽ നന്നാവും. നമ്മുടെ ചെടി വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നശിച്ചു പോയതാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് പോകും. അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യാതിരിക്കുക. ഇനി വേറെ മണ്ണൊന്നും എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ആ മണ്ണ് തന്നെ തട്ടി പുറത്തേക്ക് ഇട്ടിട്ട് കുറച്ച് മൈക്രോ ന്യൂട്രിയൻസോ അല്ലെങ്കിൽ വളരെ ചെറിയ അളവിൽ കുമ്മായോ ഒക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസറും കൂടെ ആഡ് ചെയ്തിട്ട് നടുവാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് പുതിയൊരു പോട്ടി മിക്സിലേക്ക് പ്ലാന്റ് നട്ടൊരു ഫീൽ കിട്ടും. അതായത് നമ്മൾ പോട്ടിലൊരു ചെടി നട്ട് വെക്കുക, അല്ലെങ്കിൽ പോട്ടിലേക്ക് കുറച്ച് മണ്ണെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കുറേ സാധനങ്ങൾ നട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടികൾ അതിൻ്റെ വളങ്ങളെല്ലാം വലിച്ചെടുക്കും. പിന്നെ ആ സോയിലിന് വലിയ ഗുണം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ പറമ്പിൽ കിടക്കുന്ന മണ്ണിൽ നമ്മൾ പലതും നടുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വെള്ളമൊക്കെ എപ്പോഴും വീണ് അതുപോലെ തന്നെ നമ്മുടെ വൃക്ഷത്തിൻ്റെയൊക്കെ ഇലകൾ വീണിട്ട് ചീഞ്ഞിട്ടുമൊക്കെ അതിലൊരു വളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മണ്ണ് ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു പോട്ടിൽ നിന്ന് മണ്ണ് തട്ടി ഇട്ടതിന് ശേഷം ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്ത് മൈക്രോ ന്യൂട്രിയൻസൊക്കെ ആഡ് ചെയ്തിട്ട് നടുന്നതാണ് നല്ലത്. ഈ ഒരു പോട്ടി മിക്സിൽ പ്ലാന്റ് നട്ട് കൃത്യമായിട്ടുള്ള നന, കൃത്യമായിട്ടുള്ള സൺലൈറ്റ് എന്ന് പറയുമ്പം ഓവർ ആവണ്ട. പല സ്ഥലത്തും നമ്മൾ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ പടർത്തിയതായിട്ടാണ് ഈ ഒരു ചെടി കാണുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് ഒത്തിരി വെയിലടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വെയിലടിക്കാത്ത സ്ഥലത്ത് നിൽക്കുന്ന ചെടികളുടെ ഇലകൾ നോക്കാം. ആ ഇലകൾക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ കളറായിരിക്കും, ഇല്ലാത്ത ഇലകൾക്ക് ഒരു യെല്ലോയിഷ് ഷെയ്ഡായിരിക്കും. അപ്പോൾ ആ മഞ്ഞളിപ്പ് കാണുമ്പോൾ ശ്രദ്ധിക്കുക. ചെടിയുടെ തണ്ടുകളൊക്കെ ഉണങ്ങി വരുമ്പോൾ ശ്രദ്ധിക്കുക. സൺലൈറ്റിൻ്റെയും വാട്ടറിങ്ങിൻ്റെയും പ്രശ്നമാണ് മെയിനായിട്ട് ഇങ്ങനെ വരാനുള്ള കാരണം. പിന്നെ വാട്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഓവർ ആവണ്ട. ഓവർ ആയി കഴിഞ്ഞാലും ഇതുപോലെ ഇലകളൊക്കെ മഞ്ഞളിച്ച് പോവാറുണ്ട്. അതുകൊണ്ട് മീഡിയം സൺലൈറ്റ് കൊടുക്കുക, മീഡിയം ആയിട്ടുള്ള വളവും വെള്ളവും കൊടുക്കുക. അതുപോലെ സൺലൈറ്റ് കുറവ് മതി എന്ന് വിചാരിച്ച് നമ്മൾ ഒത്തിരി ഷെയ്ഡുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഡാർക്കായിട്ടുള്ള സ്ഥലത്തേക്കോ ഈ ചെടി വെക്കരുത്. നല്ല പ്രകാശം കിട്ടുന്ന സ്ഥലത്തിരിക്കുമ്പോഴാണ് എല്ലാ ചെടികളും നല്ല ഭംഗിയായിട്ട് പൂക്കുക. അപ്പോൾ ഈ ചെടിയിലും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കണം. നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് നോക്കുക, നമ്മുടെ കയ്യിലുള്ള ഒരു ചെടിയുടെ ഇലകൾ നല്ല ഭംഗിയായിട്ടും നോർമലായിട്ടുള്ള ഗ്രീൻ കളറിലും ഫ്രഷ് ആയിട്ടും ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന പൂക്കൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇലകളൊക്കെ മഞ്ഞളിച്ച് ഒരു വൃത്തിയില്ലാണ്ട് ഇരിക്കുന്ന ചെടികളിൽ ഉണ്ടാവുന്ന പൂക്കൾക്ക് വലിപ്പം ഉണ്ടാവില്ല, പൂക്കളൊന്നും ഭംഗി ഉണ്ടാവില്ല, സാധാരണ ഉണ്ടാവുന്നത് പോലെ അത്രയും പൂക്കൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണാം. അപ്പോൾ ഇലകളും എപ്പോഴും നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയൊരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു കൈപ്പത്തിയുടെ അത്രയൊക്കെ നീളമുള്ളൊരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3.5 മാസം അല്ലെങ്കിൽ 4 മാസം കൊണ്ട് ഇത്രയും വളർത്തി നല്ല ഭംഗിയായിട്ട് പൂവിടുന്ന രീതിയിലാക്കി നമുക്ക് വെക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ, സൺലൈറ്റ്, വാട്ടറിങ്, ഇത് മൂന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാന്റ് ഭംഗിയായിട്ട് വളരുന്നതും നിറയെ പൂക്കളുണ്ടാവുന്നതും. പല സ്ഥലത്തും ഒരുപാട് പടർന്ന് നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു ചെടി നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളൂ, മുറ്റമൊന്നും അധികം ഇല്ല എന്നുള്ള ആൾക്കാർക്കും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറിയ പോട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതുള്ളൂ. ഈ ഒരു പോട്ടിൽ ഒരു 5-6 മാസം വരെയൊക്കെ നിൽക്കും. അത് കഴിയുമ്പോൾ നമ്മൾ റീപോട്ട് ചെയ്ത് കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വലിപ്പമുള്ളൊരു പോട്ടിലേക്ക് ഈ പ്ലാന്റ് നടണം. അപ്പോൾ ഈ പ്ലാന്റ് ഈ ചെറിയ പോട്ടിലും നിർത്തി വളർത്തി പൂവിടിയിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും എളുപ്പമാണ്. ചെറിയ ചെറിയ തണ്ടുകൾ, അതായത് ഇതിൻ്റെ നോട്ട്സിൽ നിന്നെല്ലാം പുതിയ പുതിയ തളുപ്പുകൾ പെട്ടെന്ന് വലുതായി വരും. ആ ചെറിയ കമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇളം തണ്ടുകളല്ല, ഒരു മീഡിയം സൈസിലുള്ള സ്റ്റെമ്മും ഒരു നോഡും മതി നമുക്ക് പുതിയൊരു പ്ലാന്റ് ആക്കി മാറ്റാൻ. അത് വളമിടാത്ത മണ്ണിലേക്കോ മണലിലേക്കോ കുത്തിവെക്കാം. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് ആ പ്ലാന്റ് നമുക്ക് നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടും. ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നന്നായിട്ട് വേര് വരുന്നോടം വരെ ഇലകൾക്ക് മഞ്ഞളിപ്പ്, തണ്ടൊക്കെ ഉണങ്ങിയതുപോലെ നിൽക്കും. വേര് വന്നിട്ടും 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ അതുപോലെ നമുക്ക് തോന്നും. പക്ഷെ അത് കഴിയുമ്പോഴേക്കും ഇതിന് പുതിയ തളുപ്പ് വന്ന് അത് നല്ല ഫ്രഷായിട്ട് വരുന്നതായിരിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്ലാന്റിൻ്റെ അടിവശത്തെ ഡ്രെയിനേജ് ഹോൾസിലൂടെ റൂട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. സാധാരണ നമ്മളിങ്ങനെ റൂട്ട് കാണുന്ന പാടെ റീപോർട്ട് ചെയ്യും അല്ലേ. ഈ ഒരു പ്ലാന്റും ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീപോർട്ട് ചെയ്യണം. ഇനി ബ്രൈഡൽ ബൊക്കെ അല്ല, വേറെ ഏത് പ്ലാന്റ് ആണെങ്കിലും നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ റീപോർട്ട് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഒന്നെങ്കിൽ നമ്മൾ നട്ടിട്ടുള്ള പോട്ടിൻ്റെ അതേ സൈസിൽ തന്നെയുള്ള ഒരു പോട്ട് എടുത്താലും മതി. ആ പോട്ടിലേക്ക് കുറച്ച് ഇളക്കമുള്ള മണ്ണ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഫെർട്ടിലൈസറും കൂടി ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ പോട്ട്, അതായത് നമ്മൾ പ്ലാന്റ് നട്ടിട്ടുള്ള പോട്ട് എടുത്തിട്ട് ആ പോട്ടിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നനയ്ക്കുമ്പോൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. അപ്പോൾ അടിവശത്തെ ഡ്രെയിനേജ് ഹോൾസിലൂടെ താഴെ ഇരിക്കുന്ന പോട്ടിലേക്കും വെള്ളം ചെന്നോളും. റൂട്ടൊക്കെ ആ പോട്ടിലിരിക്കുന്ന മണ്ണിലേക്കും കൂടെ ഇറങ്ങിക്കോളും. നന്നായിട്ട് പ്ലാന്റ് വളരുകയും ചെയ്യും. നല്ല ഫ്രഷായിട്ട് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റും നമുക്ക്. ഇനി അതും അല്ലെങ്കിൽ നല്ല ഇളക്കമുള്ള മണ്ണുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ കൊണ്ട് പ്ലാന്റ് വയ്ക്കാം. എന്നിട്ട് അടിയിലുള്ള മണ്ണും കൂടി നന്നായിട്ട് നനച്ചു കൊടുക്കുക. ഒരുപാട് സമയത്തേക്കൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് റീപോർട്ട് ചെയ്യേണ്ട വരില്ല. കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ചെയ്താൽ മതി. പിന്നെ പ്ലാന്റിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞ് കഴിയുമ്പം ചെറിയ രീതിയിൽ പ്രൂണിങ് ചെയ്യാം. പ്രൂണിങ് ചെയ്യുന്ന സ്റ്റെമ്മെല്ലാം ഉപയോഗിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാം. പൂക്കളില്ലാത്ത സമയത്ത് NPK വളങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇലകളൊക്കെ ഫ്രഷായിട്ട് വന്നോളും. ഇനി ഈ ബ്രൈഡൽ ബൊക്കയുടെ ഫ്ലവർ പോലെ തന്നെ ഫ്ലവറുള്ള വേറൊരു പ്ലാന്റാണിത്. ഫ്ലവർ അതുപോലെ തന്നെയാണ്, പക്ഷേ ഇത് ബ്രൈഡൽ ബൊക്കേൻ്റെ അതേ യെല്ലോ കളറിലുള്ള പ്ലാന്റ് അല്ല കേട്ടോ. യെല്ലോ കളറിലുള്ള ഫ്ലവറാണ്. ഫ്ലവറിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല, പക്ഷേ ഭംഗിയുണ്ട് കാണാൻ. ഫ്ലവറിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും നേരത്തെ കാണിച്ച ബ്രൈഡൽ ബൊക്കെ പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു പ്ലാന്റിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.